തിരുവനന്തപുരം സെക്രട്ടറിയേറ്റിലെ പ്രോട്ടോക്കോൾ വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. സെക്രട്ടറിയേറ്റിലെ പ്രോട്ടോക്കോൾ വിഭാഗത്തിലുണ്ടായ തീപിടുത്തം അടക്കമുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമായി. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഇഡിയും എൻഐഎയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കടന്നു വരാൻ പോകുന്നുവെന്ന് കണ്ടുകൊണ്ടാണ് ഈ ഫയലുകളൊക്കെ നശിപ്പിച്ചിരിക്കുന്നത്. ഇത് നീതിപൂർവമാണോ, ന്യായമുണ്ടോ? ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന, നിയമത്താൽ സ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിസഭയ്ക്ക്, ഒരു ഗവൺമെന്റിനും ഈ നിലയിൽ ഔദ്യോഗിക ഫയലുകൾ നശിപ്പിക്കാൻ കഴിയുമോ? പ്രോട്ടോക്കോൾ ഓഫീസർ സ്വയം പറഞ്ഞിരിക്കുന്നു നശിപ്പിച്ചതാണെന്ന്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കള്ളത്തരങ്ങളും കൊള്ളകളും തീവെട്ടിക്കൊള്ളയും പുറത്തു വരുമെന്ന് പേടിച്ചാണ് ഈ ഫയലുകളൊക്കെ നശിപ്പിക്കുന്നത്. അതേസമയം വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത്. ഫയൽ കത്തിച്ചതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിണറായി വിജയന്റെ കോലവും കത്തിച്ചു. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. ഓണം പ്രമാണിച്ച സംസ്ഥാനത്തെ കടകളുടെ പ്രവർത്തന സമയം നീട്ടി. 4 ഓണം വരെയാണ് ഇളവ് നൽകിയിരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോൺ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങൾക്കും കടകൾക്കും രാത്രി 9 മണി വരെ തുറന്ന് പ്രവർത്തിക്കാമെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത അറിയിച്ചു. കണ്ടെയ്ൻമെന്റ് സോണിലെ കടകളും കച്ചവട സ്ഥാപനങ്ങളും നിലവിലെ മാർഗനിർദ്ദേശം